വാർത്തകൾ തുടരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ ആയിരുന്ന സലീം രാജിന്റെ ഫോണുകൾ സി ബി ഐ കസ്റ്റഡിയിൽ നിന്ന് കാണാതായി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത ഫോണുകളാണ് കാണാതായത് സലീം രാജിന്റെ മൂന്ന് ഫോണുകളാണ് കാണാതായിരിക്കുന്നത് വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു അനു സി ബി ഐ കസ്റ്റഡിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ഫോൺ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു രേഖ കാണാതെ പോകുന്നത് ഒരു അസാധാരണ സംഭവമാണ് എന്തൊക്കെയാണ് വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായും അശ്വതി മുൻ മുഖ്യമന്ത്രി ഉന്മോൻ ചാണ്ടിയുടെ ഗൺമാനായിരുന്ന സലീം രാജിൻ്റെ മൂന്ന് ഫോണുകളാണ് രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത് ഈ പിടിച്ചെടുത്തത് ഈ കളമശ്ശേരി കടകംപള്ളിയും ഈ രണ്ട് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സലീം രാജ് പ്രതിയാണ് ഈ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ ഇരുപത്തി ഒന്നാം പ്രതിയാണ് സലീം രാജ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് മൂന്ന് ഫോണുകൾ സി ബി അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തത് എന്നാൽ തുടർന്ന് ഇതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലും ഈ ഫോണുകൾ കോടതിയിലടക്കം ഹാജ ഹാജരാക്കുന്നതിൽ സി ബി ഐ ചെയ്തില്ല മാത്രമല്ല ഇത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് സലീം രാജ് നിരവധി തവണ സി ബി ഐയെ സമീപിക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഫോണുകൾ കാണാനില്ല മോഷണം പോയി എന്ന ഒരു തരത്തിലുള്ള ഒരു മറുപടി സി ബി ഐയുടെ ഭാഗത്ത് നിന്നും സലീം രാജ് ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ സലീം രാജ് ഇതുമായി ബന്ധപ്പെട്ട് സി കോടതിയിൽ ഹർജി നൽകുമെന്നും അറിയുന്നുണ്ട് ഏതായിരുന്നാലും അസാധാരണ ഒരു നടപടി തന്നെയാണ് പ്രത്യേകിച്ച് വലിയ പ്രമാദമായ ഒരു കേസായിരുന്നു അതായത് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഏക്കർ ഭൂമിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ഈ വ്യാജ തണ്ടപ്പേരുണ്ടാക്കി പ്രതികൾ തട്ടിയെടുത്തത് എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് സലീംരാജ് അടക്കം നിരവധി അന്നത്തെ തഹസിൽദാർ അടക്കം നിരവധി പേർ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളായി ലിസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് പക്ഷേ അങ്ങനെ ഒരു കേസിൽ വളരെ നിർണായകമായൊരു കേസിൽ അതിനുശേഷമാണ് ഇദ്ദേഹത്തി കളമശ്ശേരിയിലും സമാനമായ ഭൂമി തട്ടിപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ആ സമയത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അന്ന് സലീംരാജിന്റെ ഫോൺ രേഖകൾ പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി അന്ന് കേസ് അന്വേഷിച്ച വിജിലൻസിനോട് ആവശ്യപ്പെടുകയും എന്നാൽ ഒരു മണിക്കൂറിനകം എ ജി നേരിട്ട് സലീം രാജിന് വേണ്ടി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് എം അല്ലെങ്കിൽ കടം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരെ ഈ വിഷയം കൊണ്ടുവന്ന ഒരു കേസായിരുന്നു ഇത്രയും നിർണായകമായ ഒരു കേസിലാണ് അദ്ദേഹത്തിന്റെ മൂന്ന് ഫോണുകൾ ഇപ്പോൾ കാണാതായി എന്ന് പറയുന്നത് ഏതായാലും സി ബി ഐ സംബന്ധിച്ച് ഇത്തരം ഒരു വാദം അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം അസാധാരണമാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയൊരു അന്വേഷണം നടക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് അശ്വതി വി എസ് അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ജനപ്രതിനിധികൾക്ക് പ്രായപരിധി വേണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും ചെങ്ങന്നൂർ എംഎൽഎ യുമായ സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞവർ ജനപ്രതിനിധികളാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇക്കാര്യം സിപിഎം ആലോചിക്കണമെന്നും സജി ചെറിയാൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും നിശ്ചിത പ്രായം ഉറപ്പാക്കണമെന്നാണ് ചെങ്ങന്നൂർ എം എൽ എയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം എത്രകാലം വരെയും തുടരാം പക്ഷേ അൻപത്തഞ്ച് കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്ന് പോസ്റ്റ് വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ഒരു പൊതു തീരുമാനം വരുത്താൻ എന്റെ പാർട്ടി തന്നെ ആദ്യം ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാ പാർട്ടികളും ഇത് പരിഗണിക്കണം തനിക്കും അൻപത്തഞ്ച് തികഞ്ഞെന്ന് സജി ചൂണ്ടിക്കാട്ടുന്നു പുതുതലമുറയ്ക്ക് അവസരമൊരുക്കണമെന്നും അവർ കടന്നു കടന്നുവരട്ടെയെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കെ ഇക്കാര്യങ്ങൾ സിപിഎം ചർച്ച ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സജി ചെറിയാൻ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു അതേസമയം നാല് ടീമിലധികമായി മത്സരിക്കുന്ന ജില്ലയിലെ സീനിയർ നേതാക്കൾ പുതിയ തലമുറയ്ക്കായി കൊടുക്കണമെന്നതാണ് സജി ചെറിയാൻ പോസ്റ്റിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നൽകുന്ന സൂചന ന്യൂസ് ആലപ്പുഴ